ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഒട്ടും തന്നെ എണ്ണ ഇല്ലാതെ ഒരു വെജിറ്റബിൾ കറി വേണോ? ഇങ്ങോട്ട് പോരെ, ധൈര്യമായിട്ട് നല്ല അടിപൊളി കറിയാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ചെയ്യണം. നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇത് ഞാനിവിടെ കുറേ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സവാള ഉണ്ട്. നിങ്ങൾക്ക് കോളിഫ്ലവറൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാമേ. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒരു 7 പച്ചമുളക് കീറാതെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാമേ. ആ ഹോൾ സ്പൈസസ് ചേരുമ്പോൾ ഉണ്ടല്ലോ, ഇതിനൊരു അടിപൊളി ടേസ്റ്റാണ്. ഇനി കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഉരുളക്കിഴങ്ങിനൊക്കെ ഇച്ചിരി വേവ് കൂടുതലാണ്, അതുകൊണ്ടാണേ നമ്മൾ വഴറ്റി ഒന്നും ചെയ്യേണ്ട. ഇത് ഒട്ടും തന്നെ എണ്ണയിലാണ് നമ്മളുണ്ടാക്കുന്ന ഒരു അടിപൊളി കറിയാണേ. അങ്ങനെ ഒരു 4 വിസിലൊക്കെ കഴിഞ്ഞപ്പം കുക്കറൊക്കെ തണുത്ത് കഴിഞ്ഞ് നമ്മൾ വിസിലൊക്കെ മാറ്റിയിട്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് മിക്സ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അഥവാ കട്ട ഉരുളക്കിഴങ്ങ് കട്ടയായിട്ട് കിടക്കുന്നെങ്കിൽ ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഇനി ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. ഇനിയാണ് നമ്മുടെ അടിപൊളി സംഭവങ്ങൾ ചേർക്കാൻ പോകുന്നത്. കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം, ഫ്രോസൺ ആണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഇല്ലെങ്കിൽ മറ്റേ സാധാരണ ഗ്രീൻ പീസ് കുതിർത്തിട്ട് വേവിച്ച് അങ്ങനെയൊക്കെ വെച്ചാൽ മതി. ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനും അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ചേർന്ന് പോവേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഫ്രഷ് ക്രീമാണ് കേട്ടോ. അതും കൂടി ചേർക്കുമ്പം ഈ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലായിട്ട് മാറും. ഇനി ഈ കറിക്ക് നമുക്ക് കടുക് താളിക്കേണ്ട, എണ്ണയിൽ വെജിറ്റബിൾസ് ഒന്നും വഴറ്റണ്ട, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ഈ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കണേ. ഇനിത് ഫ്ലേവർ കൂട്ടാൻ വേണ്ടി കുറച്ച് കസൂരിമേത്തി കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോഴാണ് ഇതിനൊരു നല്ല മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടെ വരുന്നത്. ഇനി ദേ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. നമ്മുടെ പരിപാടി ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണേ ഇത്. അപ്പോൾ ഇത് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പവും അതിൻ്റെ കൂടെ ഈ ഒരു കറിയും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കൂടെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.